full tilt down the right hand side. Great save, real class. Oh, that's a sparkling save. വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പൊ അച്ഛന്മാർ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ്, നമ്മുടെ ഒപ്പോണന്റ് ആരാ നോക്കാം. അപ്പൊ ഗൈസ്, അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട്, അപ്ഡേറ്റിംഗ് ദ ഡാറ്റയാണ്. അപ്പോ നൾ ഈക്വൽ ടു ബാൻ സൂരജ് 1276 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളി ഒരു ഒപ്പോണന്റ് ആണെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാണ്, ഗാസ്പെറിനിയാണ് നമ്മുടെ ഇന്നത്തെ മാനേജർ. അപ്പോൾ ഫോം നോക്കുവാണെങ്കിൽ, അപ്പോൾ ഗൈസ് നമുക്ക് ജസ്റ്റ് ക്രൈഫിനെ ജസ്റ്റ് എം എഫിലേക്ക് ഇട്ടേക്കാം, പുള്ളി നല്ല ഫോമിലുണ്ട്. അതുപോലെ തന്നെ മൈക്ലോവിനെ ജസ്റ്റ് ടോറസിൻ്റെ അവിടെ ഇട്ടേക്കാം, ടോറസിൻ്റെ ആവറേജിലാണ്. അപ്പോൾ ജസ്റ്റ് മൈക്ലോവിനെ കൂടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ്. ഗാസ്പെറിനിയെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇറക്കുകയാണ്. അപ്പോൾ ഒപ്പോണൻ സ്കോഡ്, വൗ, ലെജൻഡ്സ് ആൻഡ് ഐക്കോണിക് ഓൺലി, അടിപൊളി. അപ്പോൾ റാഷ്ഫോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ, അടിപൊളിയാവുമെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ ഈ നമ്മുടെ മാച്ച് ഇവിടെ തുടങ്ങുകയാണ്, നമുക്ക് അതിൻ്റെ മാച്ചിലേക്ക് പോയേക്കാം. വിയർ ടു ക്യാമ്പൽ, ക്യാമ്പൽ ടു പുയോൾ. ഓ, ദേ റൊണാൾഡോയിലേക്ക് ഇട്ടിട്ടുണ്ട് അവർ നല്ലതേക്ക്. റാഷ്ഫോർഡ്, ഓക്കെ, മെസ്സി, മെസ്സി അത് റൂമിനിങ്ങിലേക്ക്, റൂമിനിങ് ടു ക്രൈഫ്, ക്രൈഫ് അത് മൈക്കിളോവൻ, എനിക്ക് എത്തിയില്ല, ബാലൻസിൽ വിട്ടുപോയി അവിടെ. ഓക്കെ, സുയറ, വിയറ ടു ക്രൈഫ്, ക്രൈഫ് അത് ഓവനിലേക്ക്, എസ് കൈസ്, മൈക്കിളോവൻ, ഓ, ഷോട്ട് ബ്ലോക്ക് ചെയ്തു. നല്ലൊരു അവസരം ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ ഓടിയായിരുന്നെങ്കിൽ പൊളിയായനെ. ഇപ്പോൾ ഏരിയ മാനേജറിൻ്റെ ഡിഫൻസ് ഒക്കെ അടിപൊളിയാണ്. ഇതെന്താണ് പോസ് ചെയ്ത്? ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ നല്ല മഴയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ സൗണ്ട് നല്ല രീതിക്ക് കേൾക്കും. ഓ, വിയറുടെ ഒരു ഹെഡറാണ്, പുറത്തേക്ക് പോയി. ഓ, പീറ്റർ ചെക്ക്, ക്യാമ്പൽ, ക്യാമ്പൽ അത് റോബർട്ടോ കാർലോസിലേക്ക്, റോബർട്ടോ കാർലോ, ഓ, റോബർട്ടോ കാർലോസ് അത് നൈസായിട്ട് റൊണാൾഡോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. റൊണാൾഡോ ക്യാമ്പലെ പിടിക്കി പിടിക്കുക, റൊണാൾഡോ പണിയാണ്. ഓ, ടാക്കിൾ ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട് റൊണാൾഡോനെ ക്യാമ്പൽ അവിടെ, അടിപൊളി. മെസ്സി അത് നൈസായിട്ട് വിയറ, വിയറ, ഓ, വിയറ, എന്താണ് ഓടി വരാത്തത്? കഫു, കഫു ഇത് മൽദീനിയിലേക്ക്, മൽദീനി അത് നൈസായിട്ട് ക്യാമ്പലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാമ്പൽ അത് റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് അത് നൈസായിട്ട് റൊണാൾഡോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. റൊണാൾഡോ, ഓ, ടേൺ ചെയ്ത് നല്ല രീതിക്ക് റൺ എടുത്ത് പോകാൻ, ഒരു ക്രോസ് കൊടുക്കാനായിരിക്കും. പിടിക്ക് പിടിക്ക് ക്യാമ്പലെ, ഓ, ക്യാമ്പലിനൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് റൊണാൾഡോയുടെ ഒരു ക്രോസ്, പീറ്റർ സെഗിൻ്റെ കയ്യിലേക്കാണ് പോയത്, വലിയ കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, റൊണാൾഡോ, റൊണാൾഡോ അത് നൈസായിട്ട് ബെക്കാമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബെക്കാം അത് ക്രൈഫിലേക്ക്, ക്രൈഫ്, യെസ് ഗൈസ്, റൂമിനിങ്ങിൻ്റെ ഒരു അവസരം, റൂമിനിങ്, ഊ, നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ പീറ്റർ സെക്ക് സേവ് ചെയ്തിരിക്കുന്നു. പവർ ഷോട്ടായിരുന്നു, ഓ, എങ്ങനെയാണോ സേവ് ചെയ്തത്. അപ്പോൾ ബെക്കാം കോർണർക്കാണ്. ഓക്കെ, ഗൈസ് ഒരവസരം, ഷൂ, ഓ, ഷൂട്ട് കിട്ടുന്നില്ല. റൊണാൾഡോ, ഏയ്, റിഫ്ലക്ഷൻ, വീണ്ടും വലിയ കുഴപ്പമില്ലാതെ അവരുടെ കയ്യിൽ നിന്ന്. ഫിർലോ, ഫിർലോ അത് റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡിനോ ടു റൂമി, റൂമിനിങ്ങി അത് റാഷ്ഫോർഡിലേക്ക്, റാഷ്ഫോർഡിൻ്റെ നല്ല, ഇതെന്താണിത്, റാഷ്ഫോർഡിൻ്റെ നല്ല റണ്ണ്, ഗോൾ കീപ്പർ അവിടെ എന്തോ നൈസായിട്ട് സ്റ്റക്ക് അടിച്ചു, നെറ്റിൻ്റെ ആണോ എന്താണോന്ന് അറിയില്ല, ഏതായാലും കൊള്ളാം. വിയറ, വിയറ ടു ബെക്കാം, ബെക്കാം അത് റൊണാൾഡോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. റൂമിനി, യെസ് ഗൈസ്, റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് പുയോൾ ടാക്കിൾ ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ട്. ഏയ്, ഫ്രീ കിക്കാണ് ഗൈസ്, അവർ പെട്ടെന്ന് തന്നെ ഷോട്ട് അടിച്ച് കളഞ്ഞു, നല്ലൊരവസരമായിരുന്നു. അപ്പോൾ ഇതും നല്ലൊരു അവസരമാണ്, ഇച്ചിരി അകലെന്നാണെന്ന് തോന്നുന്നു, എന്നാലും നോക്കാം. ഏതായാലും റോബർട്ടോ കാർലോസ് ആണ് എടുക്കാൻ പോകുന്നത്. യെസ് ഗൈസ്, റോബർട്ടോ കാർലോസ്, ഓ, നല്ലൊരു പവർ ഷോട്ട് തന്നെയായിരുന്നു, പക്ഷേ പീറ്റർ ചെയ്ത് കറക്റ്റായിട്ട് നിന്ന് പിടിച്ചു എങ്ങനെയൊക്കെയോ. അതുപോലെ നക്കിൾ ഷോട്ട് വല്ലതും വരുവായിരുന്നെങ്കിൽ തീർന്നേന്. ക്രൈഫ്, ക്രൈഫ് അത് റൂമിനിങ്ങിലേക്ക്, റൂമിനിങ്ങിൻ്റെ പാസ് പോയില്ല, ഇതുവരെ ഗോളും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല, പാസിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നുള്ളൂ. ഓ, കഫു, കഫു അത്, യെസ് ഗൈസ്, നമ്മുടെ കയ്യിലേക്ക് റൊണാൾഡോ, റൊണാൾഡോ അത് റൂമിനിങ്ങിലേക്ക്, റൂമിനിങ്ങ അത് റൂം, ഓ, ഷോട്ട് പെട്ടെന്ന് പോയി. ഇതെന്താണ് ഇത് നടക്കുന്നത്, ഒരു ഇത് കിട്ടണല്ലോ. റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് അത് റൊണാൾഡോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. റൊണാൾഡോ, ഓഹ്, റൊണാൾഡോ നല്ല രീതിയിൽ ടൈം വെച്ച് റണ്ണ് ചെയ്യിപ്പിക്കുവാണ്, അവർ ക്രോസ് കൊടുക്കാനുള്ള അവസരമാണെന്ന് തോന്നുന്നു. ക്യാമ്പലിനെ കൊണ്ട് ഓടിയെടുക്കാൻ പറ്റുന്നില്ല. ഓ, പീറ്റർ സെഗിൻ്റെ കയ്യിലേക്കാണ് വീണ്ടും കൊടുത്തത് റൊണാൾഡോ. ഓക്കെ, നമ്മുടെ റൊണാൾഡോ ബെക്കാം,
പിർലോ അത് നൈസായിട്ട് റുമിനിങ്ങിലേക്ക് റുമിനിങ്ങിനെ പിടിച്ചിട്ടുണ്ട്. ആൾഡെയർ അവിടെ ആൾഡെയർ അത് ക്രൈഫിലേക്ക്, ക്രൈഫ് അത് ഓവൻ ടു റൊണാൾഡോ, റൊണാൾഡോ അത് നൈസായിട്ട് കൊടുക്കുക. ഓക്കെ ഗൈസ്, മൈക്കിൾ ഓവൻ ടു ക്രൈഫ്, ക്രൈഫിൻ്റെ അടിപൊളി ഒരു ത്രൂണ്ട് റുമിനിങ്. എൻ്റെ മോനെ ഷെജാദി സേവ്, ഒന്നും പറയാനില്ല, അത്ര അടുത്തുനിന്ന് ആ ഒരു സേവൊക്കെ. ഉഫ്, അപ്പോൾ വീണ്ടും പീറ്റർ ചെക്ക് പണി തന്നിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് നല്ല രീതിക്ക് അവരുടെ പീറ്റർ ചെക്ക് പണി തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ തീർന്നിട്ടുണ്ട്. 0-0 സ്കോർ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നു. ഇപ്പോൾ ഒന്നും പറയാനില്ല, പൊസഷൻ കാര്യങ്ങളൊക്കെ 49-51 കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹാലന്നെ ജസ്റ്റ് റുമിനിങ്ങിൻ്റെ അവിടെ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ഫസ്റ്റ് ഹാഫ് കുറച്ച് അവസരങ്ങൾ കിട്ടിയതാണ്, പക്ഷേ അവരുടെ പീറ്റർ ചെക്ക് അടിപൊളിയായിട്ട് സേവ് ചെയ്തു. ആ ഒരു രണ്ടാമത്തെ ഷോട്ട് റുമിനിങ്ങിൻ്റെ ആണ്, പറയാതിരിക്കാൻ വയ്യ, അത് എന്നാ സേവ്. അത് ഓക്കെ, ഗിഗ്സ് റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡിനോ ടു പിർലോ. നമുക്കിനി റൊണാൾഡിനോനെ കുറച്ച് കഴിയുമ്പോൾ ഇറക്കണം ഗൈസ്. ഓക്കെ ക്രൈഫ്, ക്രൈഫ് അത് റൊണാൾഡോയിലേക്ക്, റൊണാൾഡോ ബെക്കാം, ബെക്കാമിന് പാസ് കൊടുക്കാൻ പറ്റിയില്ല. വീണ്ടും അവർ തന്നെ അറ്റാക്ക് ചെയ്യും. റൊണാൾഡോ, റൊണാൾഡോ പീറ്റർ ചെക്ക് അത് ക്യാമ്പലിലേക്ക്. ഏയ്, എൻ്റെ പൊന്നെ മിസ്സായി, മിസ് പാസ്. ഏയ്, റാഷ്ഫോർഡ് ചേഞ്ച് ചെയ്ത് അടിപൊളി പണി, കിട്ടിയില്ല. എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട് ടേൺ ചെയ്ത് കാര്യങ്ങളൊക്കെ അടിച്ചതാണ്, പക്ഷേ പുറത്തേക്കാണ് പോയത്. അപ്പോൾ നമുക്കൊരു അവർ പോസ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ ജസ്റ്റ് ചെയ്തേക്കാം. നമുക്ക് ജസ്റ്റ് റൊണാൾഡിനോനെ കൂടെ ഇറക്കിയേക്കാം. എം എഫ് ഇൽ അതിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ റൊണാൾഡിനോയും കൂടെ ഇറങ്ങട്ടെ. കുറച്ച് ത്രൂവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കണം. ക്രൈഫ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ത്രൂവിനും കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊണാൾഡിനോ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. റൊണാൾഡിനോ അത് റൊണാൾഡോയിലേക്ക്, റൊണാൾഡോ ടു മൈക്കിളോവൻ, മൈക്കിളോവൻ അത് ഹാലനിലേക്ക് കൊടുക്കാൻ പറ്റില്ല. മൽദീനി അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. മൽദീനിയുടെ ലോങ് ബോളാണ് പോയേക്കുന്നത്. ഓക്കെ, ആൾഡെയർ അടിപൊളിയായിട്ട് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, റൊണാൾഡിനോ യെസ് ഗൈസ്, റൊണാൾഡിനോ അത് ഹാലനിലേക്ക്, ഹാലൻ അടിപൊളി. അപ്പോൾ റൊണാൾഡിനോയുടെ അസിസ്റ്റിൽ ഹാലൻ്റെ ഗോൾ അടിച്ചിരിക്കുന്നു സെക്കൻഡ് ഹാഫിൽ, ആദ്യത്തെ ഗോൾ. അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് റൊണാൾഡിനോ ഇറങ്ങിയപ്പോൾ തന്നെ ത്രൂവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഹാലിനെ കൊണ്ട് ആ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-0 ആണ് സ്കോർ വന്നേക്കുന്നത്. ഒപ്പോണൻ്റ് പോസ് ചെയ്ത് കളിക്കുവാണോ, എന്താണിത്? പുള്ളി ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോസ് ചെയ്യും, മിക്കവാറും നമ്മളിതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും കാണിക്കണം. ഇത്രയൊന്നും കാണിക്കാൻ പറ്റില്ല, കുറേ ആയി പുള്ളി പോസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇൻസാഗിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ആ നെയ്മറിലേക്ക്, നെയ്മർ ഇറങ്ങി. ഗിഗ്സ്, മൈക്കിളോവൻ ഓ, ബോൾ നല്ല രീതിക്ക് പൊക്കിയൊക്കെ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ പറ്റിയില്ല. മെസ്സി അത് വിയറയിലേക്ക്, വിയറ ടു റൊണാൾഡിനോ, റൊണാൾഡിനോ അത് ഹാലനിലേക്ക് വീണ്ടും ത്രൂ. മറ്റേ ക്യാമ്പൽ ഫ്രണ്ടിൽ തന്നെ ഓടുവായിരുന്നു. പീറ്റർ ചെക്ക് അത് കഫുലേക്ക്, കഫു അത് പിർലോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിർലോ ടു റാഷ്ഫോർഡ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ ആൾഡെയറും കൂടെ ഓടുന്നുണ്ട്. എസ് കൈസർ, റാഷ്ഫോർഡിൻ്റെ നല്ലൊരു റണ്ണാണ്. റാഷ്ഫോർഡ് എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. ഉയ്യോ, അടിപൊളിയൊരു ഹെഡറാണ് അവർ കൊടുത്തേക്കുന്നത്. പക്ഷെ വീണ്ടും നമ്മുടെ പീറ്റർ ചെക്ക് അടിപൊളിയായിട്ട് ഇപ്രാവശ്യം നമ്മുടെ പീറ്റർ. എൻ്റെ പൊന്നെ, അപ്പോഴേ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ പീറ്റർ ചെക്കാണ് തീയായിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അവരുടെ ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ അവരുടെ ഒരുപാട് അവസരങ്ങളൊക്കെ. അതെ, ഇതൊക്കെ എങ്ങനെയാണ് സേവ് ചെയ്ത്? ഓ, പെട്ടെന്നാണ് റിഫ്ലക്സ് ചെയ്തത്. അടിപൊളിയായിട്ട് അടിക്കൊപ്പം തന്നെ പുള്ളി ചാടി. അപ്പോൾ അടിപൊളി. ഓക്കെ, ക്ലിയർ ചെയ്തിട്ടുണ്ട് പിർലോ. ഓക്കെ, ഹാലൻ്റെ അത് ത്രൂ കൊടുത്തിട്ടുണ്ട് മൈക്കിളോവൻ. യെസ് ഗൈസ്, മൈക്കിളോവൻ ഒരു അവസരമുണ്ട്. ക്യാമ്പലിനെ പിടി, ഓ, ക്യാമ്പൽ തള്ളി മാറ്റി ഗൈസ്. യെസ് ഗൈസ്, ഒരു അവസരം കൂടെ മൈക്കിളോവൻ. ക്യാമ്പൽ തള്ളി മാറ്റി, പക്ഷെ നമ്മുടെ കാലിലേക്ക് തന്നെയാണ് വീണ്ടും തന്നത്, പക്ഷേ കിട്ടിയില്ല. അങ്ങോട്ട് മൈക്കിളോവൻ്റെ ഷോട്ട് പുറത്തേക്കാണ് പോയത്. അപ്പോൾ ഒരു ഗോളിൻ്റെ ലീഡിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ ഡിഫൻസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പീറ്റർ ചെക്ക് സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളി, ഗോളാണെന്ന് ഉറപ്പിച്ചൊക്കെയാണ് സേവ് ചെയ്തത്. രണ്ടുപേരുടെ പീറ്റർ ചെക്ക് വേറെ ലെവലായിരുന്നു ഗൈസ്. ഓക്കെ, റൊണാൾഡിനോ അത് മൈക്കിളോവനിലേക്ക്, മൈക്കിളോവൻ ടു റൊണാൾഡിനോ. യെസ് ഗൈസ്, ഒരു അവസരം. യെസ് ഗൈസ്, ഹാലൻഡ്. എന്തോ ഇതെന്താണ്, അതൊക്കെ ഓഫ് സൈഡോ? നോക്കട്ടെ, ചെറുതായിട്ടൊന്ന് ഓഫ് സൈഡ് ഉണ്ട് ഗൈസ്. ശേ, കുഴപ്പമില്ല. ഏതായാലും ക്യാമ്പൽ
ക്യാമ്പിൽ അത് റോബർട്ടോ കാർലോസിലേക്ക്. ഓക്കെ യെസ് ഗൈസ്, ഹാലൻഡ് നല്ല രീതിക്ക് റണ്ണെടുത്തുകൊണ്ട് യെസ് ഗൈസ് ഹാലൻഡ് ക്യാമ്പലിനെ കൊണ്ട് പിടിക്കാൻ, ഓ ക്യാമ്പൽ ടാക്കിൾ ചെയ്ത് വീഴ്ത്തി എന്നാലും ഒരു അവസരം കൂടെ. മൈക്കിൾ ഓവൻ എൻ്റെ പോലെ വീണർത്ത് ചാടി എണീച്ച് ഹാലൻ്റെ ആ ബോള് വീണ്ടും മൈക്കിളോവനിലേക്ക് എത്തിച്ചു. അടിപൊളിയായിട്ട് മൈക്കിളോവൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ 2-0 സ്കോറ്. ക്യാമ്പൽ അങ്ങോട്ട് ഓടിയിട്ട് എത്തിയില്ല, അപ്പോഴേക്കും ചാടി ബ്ലോക്ക് ഇട്ട് നിന്നു ഹാലൻ്റ്. അടിപൊളി ഗൈസ്. ഓക്കെ ആൾഡെയർ, ഓ പുയോൾ ആൾഡെയർ അല്ലായിരുന്നു, പുയോളായിരുന്നു അത്. മൈക്കിളോവൻ, റൊണാൾഡിനോ ഇറങ്ങിയപ്പോൾ കളി മാറി ഗൈസ്. റൊണാൾഡിനോ ഓ ഇച്ചിരി കൂടെ പതിയെ ഓടുവായിരുന്നെങ്കിൽ വേറെ ലെവലായ ഞാൻ. കുഴപ്പമില്ല, റൊണാൾഡിനോടെ ആ ഒരു മാറ്റമാണ് നമുക്ക് ശരിക്കും പറഞ്ഞ് ഇച്ചിരി കൂടെ പൊളിയായത്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയില്ല, സെക്കൻഡ് ഹാഫിൽ ഇറക്കി പൊളിയാക്കി. ഇപ്പോൾ 2 ഗോളടിക്കാൻ പറ്റിയിട്ടുണ്ട്. കഫു അത് നൈസായിട്ട് റാഷ്ഫോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. റാഷ്ഫോർഡ് ഓ ജയൻ ഇതൊക്കെ പൊളിയായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്, പക്ഷേ ആൾഡെയർ ഓ ആൾഡെയർ അടിപൊളിയായിട്ട് ചെയ്തു. ഓക്കെ റൊണാൾഡോ റൊണാൾഡോ എന്റെ പൊന്ന്, ഇതെന്താണ് ഇത് ഗൈസ്? ആരൊക്കെ കോൾ ചെയ്യുന്നു, ഇതെന്ത് കറക്റ്റ് സമയത്ത് കോളൊക്കെ. ഏയ് കട്ട് ചെയ്യട്ടെ. ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. തീരാറായപ്പോ വിളിക്കുന്നോണ്ട് കുഴപ്പമില്ല, ഇടയ്ക്ക് വെച്ചാൽ വിളിക്കുവായിരുന്നേ തീർന്നേനെ. ലാഗ് അടിച്ച ഒരു പണ്ടാര തുടങ്ങിയനെ, അതും അത് അത്യാവശ്യം ലാഗിലാണ് നിൽക്കുന്നത്. ഓക്കെ ഏ വീണ്ടും കോള് വന്നുകൊണ്ടിരിക്കുവാണ്, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഏ ബെക്കാമ് കയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുൾ ടൈം കൂടെ ആയിട്ടുണ്ട്, 2-0 സ്കോർ വന്നേക്കുന്നത്. അപ്പോൾ ഒന്നും പറയാമല്ലോ, ഒരു അടിപൊളി മാച്ച് തന്നെ നമുക്ക് കിട്ടിയെന്ന് പറയണം. നമ്മുടെ ആരൊക്കെയായിരുന്നു ഗോൾ അടിച്ചത്? ഹാലൻഡും ഓവനും ആയിരുന്നു നമ്മുടെ ഗോൾ അടിച്ചത്. അപ്പോൾ പൊസഷൻ കാര്യങ്ങളൊക്കെ അവരാണ്, 52 നമ്മൾ 48, 10 ഷോട്ട് നമ്മൾ കൊടുത്തു. 6 ഉണ്ടാ റേറ്റ് വൻ. പിന്നെ പീറ്റർച്ചക്കാണ് ഇന്ന് വേറെ ലെവലായി നിന്നത്, അടിപൊളിയായിരുന്നു. രണ്ട് ടീമിൻ്റെയും പീറ്റർച്ചക്ക് ടോപ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് നിമിഷമൊക്കെ പീറ്റർച്ചക്കിൻ്റെ അടിപൊളി സേവും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ ഹൈലൈറ്റ് കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയേക്കാം. ഗാസ്പെറിനി പൊളിയാണ് ഗൈസ്, നമുക്കങ്ങനെ ഡിഫൻസൊക്കെ അത്യാവശ്യം പൊളിയായിട്ട്. ഇതിനകത്ത് വിങ് പ്ലേയും കളിക്കാം, പിങ് പോങ്ങും കളിക്കാം, അടിപൊളിയായിട്ട് നമുക്ക് രണ്ടും കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷനാണ്. ഇതെന്ത് സേവാണെന്നാണ് ഞാൻ നോക്കുന്നത്. റൂമിനിങ്ങിൻ്റെ പവർ ഷോട്ട്, ഓഹ് എജ്ജാതി സേവ് ഗൈസ്, ഒന്നും പറയാനില്ല. പിന്നെ അവരുടെ റാഷ്ഫോർഡിൻ്റെ ഒക്കെ ഒരു മിസ്സായിരുന്നു, ഇതൊക്കെ ഷുവർ ഗോളാവേണ്ട അവസരമാണ്, പുറത്തേക്കാണത് പോയത്, ഒന്നും പറയാനില്ല. അടിപൊളി ഷോട്ടായിരുന്നു റാഷ്ഫോർഡ് കൊടുത്തത്. പിന്നെ നമ്മുടെ ഹാലൻഡ് ആണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ ഗോൾ അടിച്ച. റൊണാൾഡിനോ ഇറങ്ങി, റൊണാൾഡിനോ ഫസ്റ്റ് ടൈം അസിസ്റ്റ് കൊടുത്തു, ഹാലൻഡിൻ്റെ പവർ ഗോളായിരുന്നു. അപ്പോൾ റൊണാൾഡിനോ ആണ് ശരിക്കും പറഞ്ഞത് ഗെയിം ചേഞ്ചർ എന്ന് പറയണം, കാരണം പുള്ളി ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ എജ്ജാതി അസിസ്റ്റാന്ന് നോക്കി, ലെഫ്റ്റ് ഷൂട്ട് കൊണ്ട് അടിപൊളിയായിട്ട് കൊടുത്ത് ഹാലൻഡ് ഫിനിഷ് ചെയ്തു. ഇറങ്ങിയപ്പോൾ തന്നെ ഏതായാലും അടിപൊളി പ്ലേയൊക്കെ കൊണ്ടുവന്നു നമ്മുടെ മിഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മെസ്സിയുടെ ഒരു ഷോട്ട്, ഇതൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ പീറ്റർച്ചക്ക് ഒന്ന് പൊളിയായിരുന്നു, ഭയങ്കര സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് സേവ് ചെയ്തു. പെട്ടെന്നൊക്കെയാണ് ബോളിന് റിഫ്ലക്സ് ചെയ്യുന്നത് കണ്ടോ, പവർ. പിന്നെ നമ്മുടെ മൈക്കിളോവൻ്റെ ഷോട്ടൊക്കെ, ഓ അവൻ്റെ ആദ്യം ക്യാമ്പിൽ തള്ളി മാറ്റി, പിന്നെ നമ്മുടെ മൈക്കിളോവനിലേക്ക് തന്നെ അവർ വീണ്ടും കൊടുത്തു, ഷോട്ട് അടിച്ചു, പക്ഷെ ജസ്റ്റ് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ 3-ാമത്തെ ഗോൾ അടിക്കാറുണ്ട്. ഇതായിരുന്നു ഗൈസ് ഹാലൻ്റെ അസിസ്റ്റിൽ ഓവൻ ചെയ്തത് 2-ാമത്തെ ഗോള്. ആദ്യം ഹാലൻ്റെ ഒന്ന് വീണതാണ്, പിന്നെ ഹാലൻ്റെ ചാടി എണീച്ച് അടിപൊളിയായിട്ട് ആ ഒരു അസിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ അഭിപ്രായം അറിയാലോ, ജസ്റ്റ് ആണ് കമൻറ്റ് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് ഗൈസ്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീട്ടുകാരെ സാർ സൈനിങ്ങ്.